ഡോക്ടർ ശശി തരൂരിനെതിരായ ഫേസ്ബുക്ക് പോസ്റ്റിനെ ചൊല്ലി കോട്ടയം ഡി സി സിയിൽ വിവാദം. ഇപ്പോൾ ഡി സി സി അധ്യക്ഷൻ നാടകം സുരേഷ് പ്രതികരിക്കുകയാണ്. അതിലേക്ക് തത്സമയം. യാതൊരു അറിവുമില്ല ആ പോസ്റ്റിനെ സംബന്ധിച്ച്, യാതൊരു അറിവുമില്ല ഈ കാര്യങ്ങളെ സംബന്ധിച്ച്. നിയമപരമായും സംഘടനാപരമായും, സംഘടനയ്ക്കൊത്തുള്ള ആരെങ്കിലും ഇത് ചെയ്തിട്ടുള്ളതെങ്കിൽ സംഘടനാപരമായ നടപടി ഉണ്ടാകും, നിയമപരമായിട്ടുള്ള നടപടി ഉണ്ടാകും. ഇതിനെ സംബന്ധിച്ച് ഞാൻ പരാതി കൊടുക്കുന്നുണ്ട് പോലീസിൽ. ഇങ്ങനെ ആരെ അനുവദിക്കുക? പാർട്ടിയെ ദുർബലമാക്കാനും പാർട്ടി നേതാക്കന്മാരെ ദുർബലപ്പെടുത്താനുമായിട്ട് നടത്തുന്ന ശ്രമം പാർട്ടിയെ സ്നേഹിക്കുന്നവർ ചെയ്യുന്നതല്ല. അപ്പോൾ ഇതിനകത്ത് ഇനി വേറെ ഏതെങ്കിലും കക്ഷികളുണ്ടോ, വേറെ ആരെങ്കിലും പാർട്ടിയെ തീർക്കാനായിട്ട് ഇറങ്ങിയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഞങ്ങൾ അന്വേഷിക്കും. അന്വേഷിച്ചെടുത്ത് തീർച്ചയായിട്ടും നടപടി ഉണ്ടാകും. അല്ല, അത് എനിക്കതുമായിട്ട് ബന്ധമില്ല. ഞാൻ ഇപ്പോഴും ആ പോസ്റ്റ് കണ്ടിട്ടില്ലെന്ന് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. പക്ഷേ ഇപ്പോഴും ഞാൻ ആ പോസ്റ്റ് കണ്ടിട്ടില്ല. രാത്രി വളരെ ലേറ്റായിട്ടാണ് ഞാൻ ഇന്നലെ കടുത്തുരുത്തിയിൽ അർബൻ ബാങ്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് വന്നത്. ഈ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞു പറഞ്ഞുകൊണ്ട് ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ ഈ യൂത്ത് കോൺഗ്രസിന്റെ നിലപാട് കീഴ്വഴങ്ങൾ ലംഘിച്ചായിരുന്നു പറഞ്ഞു, അതിനെതിരെ പരാതി നൽകുമെന്ന് പറഞ്ഞു. അപ്പൊ അതൊക്കെ ഇനി ഉണ്ടാവുമോ? അല്ല, പരാതി നൽകും. പരാതി നൽകുന്നത് ആരുടെയെങ്കിലും പേരും നടപടി എടുക്കാനോ ആരെയെങ്കിലും പുറത്താക്കാനോ ഒന്നുമല്ല. പരാതി നൽകുന്നത് ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ. ആവർത്തിച്ചാൽ ഇനിയും ചർച്ചകൾ ഇങ്ങനെ വരികയല്ലേ? അത് കേരളത്തിൽ എല്ലായിടത്തും ഉണ്ടാകില്ലേ? അതുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് പാർട്ടി കൃത്യമായ ഒരു ഗൈഡ് ലൈൻസ് ഇക്കാര്യത്തിൽ പുറപ്പെടുവിക്കണം. എങ്ങനെയാണ് പാർട്ടിയുടെ പരിപാടികളൊക്കെ, അതുണ്ട്. അതൊരു പിന്നെ പ്രത്യേകമായി രേഖാമൂലം ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ അങ്ങനെ ഒരു കീഴ്വഴക്കമുണ്ടല്ലോ, ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്, അത് പാർട്ടിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ ഇപ്പോഴും ആവർത്തിച്ച് പറയുന്നു, പാർട്ടിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. പാർട്ടി ഒരു അച്ചടക്കമില്ലാതെയും ചട്ടക്കൂടില്ലാതെയും പോകാൻ പറ്റിയില്ല. അങ്ങനെ പോയിട്ടുള്ളതിൻ്റെ കോൺഗ്രസ് പാർട്ടി ഒരുപാട് വേദന അനുഭവിച്ചിട്ടുണ്ട്. അതിനി ഉണ്ടാകാൻ പാടില്ല. ഞാൻ രാപകലില്ലാതെ ഈ പാർട്ടി ഉണ്ടാക്കാനിട്ട് ഓടി നടക്കുകയാണ്. രാപകലില്ലാതെ ഞാൻ കഷ്ടപ്പെടുകയാണ്. എൻ്റെ കഷ്ടപ്പാടിനെ ഞാൻ എന്നെ പുകഴ്ത്തി പറയല്ല, ഞാൻ കഷ്ടപ്പെടുകയാണ്. അപ്പോൾ ആ പാർട്ടിക്ക് ഒരു സിസ്റ്റം ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആ സിസ്റ്റത്തിലൂടെ പോകാനേ പറ്റുള്ളൂ. സിസ്റ്റം നഷ്ടപ്പെട്ടാൽ പാർട്ടിക്ക് വലിയ ദോഷം ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞിട്ടുള്ളത്. താങ്കൾ തലയേണ്ടത് ശരിയായില്ല, താങ്കളെ പോലെ തലയേണ്ടെന്നൊന്നുമില്ല. യൂത്ത് കോൺഗ്രസിന്റെ പരിപാടിയിൽ വന്ന ആളുകളെ അല്ലെ പ്രവർത്തകരുടെ എണ്ണം അത് കണ്ടാൽ തന്നെ അറിയാൻ സാധിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ശബരിനാഥ് അത് മാത്രമല്ല പറഞ്ഞേ, കുറച്ചുകൂടെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പാരമ്പര്യത്തെ കൂടെ കുറിച്ചുകൂടെ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ കേട്ടായിരുന്നു. എൻ്റെ പാരമ്പര്യത്തെ കുറിച്ചുകൂടെ പറഞ്ഞു. ഈ മറിയപ്പള്ളി സ്കൂൾ ഇപ്പം നിങ്ങൾ നിൽക്കുന്ന എൻ്റെ വീട്ടുമുറ്റത്താണ്. ഇതിൻ്റെ തൊട്ടങ്ങാപ്പുറത്ത് കാണുന്ന സ്കൂളിൽ KSU ആദ്യം KSU സ്ഥാനാർത്ഥിയാകുന്ന ആളാണ് ഞാൻ. 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവിടെ ആരംഭിച്ചാണ് എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം. ഈ റോഡ് അന്ന് ചെറുതാണ്. ഈ റോഡിലിട്ടാണ് അന്ന് എന്നെ CPM ആളുകളും എന്നെ പഠിപ്പിക്കുന്ന DYFI അധ്യാപകർ വരെ എന്നെ തല്ലി. SFI തല്ലിയതും പുറത്തുനിന്നുള്ള DYFI തല്ലി. ഈ പുറത്തിട്ടുണ്ടാണ്, അപ്പോൾ ഒരു നിക്കറിട്ടോണ് നടക്കുന്നത് തന്നെ. അവിടെ ആരംഭിച്ചാണ് എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം. ഞാൻ ഇവിടെ യൂത്ത് കോൺഗ്രസ് ഇല്ലാതിരുന്ന സ്ഥലത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ എൻ്റെ കൂടെയുള്ള പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികളെ കൂട്ടിക്കൊണ്ട് യൂത്ത് കോൺഗ്രസ് ഉണ്ടാക്കി. 16-ാമത്തെ വയസ്സിൽ യൂത്ത് കോൺഗ്രസിൻ്റെ യൂണിറ്റ് പ്രസിഡൻ്റായി. അതിനുശേഷം യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം സെക്രട്ടറിയായി. അതിനുശേഷമാണ് ഞാൻ KSU ഭാരവാഹിയാകുന്നത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ആരംഭിച്ചാണ് KSU പിന്നെ ജില്ലാ സെക്രട്ടറിയായി, കലാവേദി കൺവീനറായി, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി, DCCയിൽ 7.5 കൊല്ലം ജനറൽ സെക്രട്ടറിയായി, 10 കൊല്ലം KPCCയുടെ ജനറൽ സെക്രട്ടറിയായി. അങ്ങനെ വലിയൊരു രാഷ്ട്രീയ പ്രവർത്തനവുമായിട്ട് വലിയൊരു ഒരു ഏറെക്കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനവുമായിട്ടാണ് ഞാനിപ്പോൾ DCC പ്രസിഡൻ്റായി ഇപ്പോൾ പ്രവർത്തിക്കാനായിട്ടുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ എൻ്റെ പാരമ്പര്യത്തെക്കുറിച്ച് കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ കാര്യത്തിൽ അദ്ദേഹത്തോട് ഇനി ഒരു മറുപടിയും പറയുന്നില്ല. കാരണം ഒരു വിവാദം ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ പിന്നെ ധാരണ എങ്ങനെയാണോ അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഞാൻ വളരെ എൻ്റെ ചെറിയ പ്രായം തൊട്ട് കാർത്തികേയൻ സാറുമായി നല്ല ബന്ധത്തിൽ അദ്ദേഹത്തിൻ്റെ പിന്നെ ഏകകക്ഷി ഭരണ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് അദ്ദേഹം നടത്തിയ പദയാത്രയിൽ ഒരു കൊച്ചു പയ്യനായി പങ്കെടുത്തിട്ടുള്ള ആളാണ് ഞാൻ. അന്ന് മുതൽ അദ്ദേഹവുമായിട്ട് നല്ല ഒരു ബന്ധം സൂക്ഷിച്ചിട്ടുള്ള ആളാണ്. ഞാൻ ശബരിനാഥിന് ഒരു മറുപടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ വിവാദം ഇനിയില്ല. ഫേസ്ബുക്ക് പോസ്റ്റിലെ വിവാദത്തിലാണ് ഇപ്പോൾ നാടകം സുരേഷ് പ്രതികരിക്കുന്നത്. ശശി തരൂരിനെ അനുകൂലിക്കുന്നവർ പോസ്റ്റിനെതിരെ രംഗത്ത് വരുമ്പോൾ നാടകം സുരേഷ് പറയുന്നത് ഇത് DCCയുടെ ഒരു ഔദ്യോഗിക പോസ്റ്റല്ല, താൻ ഈ പോസ്റ്റ് ഇതുവരെ കണ്ടിട്ടില്ല എന്ന് കൂടി അദ്ദേഹം പറയുകയാണ്, വിശദീകരണം നടത്തുകയാണ്. അതോടൊപ്പം തൻ്റെ ഇതുവരെയുള്ള ജീവിതം, അത് രാഷ്ട്രീയമായി എങ്ങനെയാണ് തുടങ്ങിയത് എന്ന് മുതലുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നുമുണ്ട് നാടകം സുരേഷ്. ഇപ്പോഴെന്തായാലും ഈ വിവാദമായ ഫേസ്ബുക്ക് പോസ്റ്റ് ഡിലീറ്റ് ചെയ്തിട്ടുമുണ്ട്.